പ്രൈസല തുടർന്ന് ദൈവജന ശുശ്രൂഷയ്ക്കിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രൈസല പൗർഷം പ്രേക്ഷകർക്ക് വളരെ പരിചയമുള്ള, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യകതയില്ലാത്ത അനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസൻ അനീഷ് തോമസ് അവറുകളാണ് തുടർന്ന് നമുക്ക് ദൈവജനം പങ്കുവെക്കുവാനായി കർത്താവ് നിയോഗിച്ചത്, നമ്മുടെ മധ്യ അയച്ചിരിക്കുന്നത്. ആദരണീയനായ ദൈവദാസനെ വളരെ ബഹുമാനത്തോടെ തുടർന്നുള്ള ശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. അതിന് മുൻപായി ഒരു ഗാനം കൂടെ ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തിയ അനന്തരം കർത്താവിൻ്റെ ദാസൻ ദൈവജനമായി നമ്മുടെ മധ്യ വരും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. Hallelujah.
കഴിഞ്ഞ കാലം ഞാൻ ഓർത്തിടുമ്പോ, കഴിഞ്ഞ കാലം ഞാൻ ഓർത്തിടുമ്പോ, ഇതിലൊന്നും യോഗ്യനല്ലേ, ബലഹീനരാ ഏഴ എന്നെ ബലത്തോടെ നിർത്തിയല്ലോ. കഴിഞ്ഞ കാലം ഞാൻ ഓർത്തിടുമ്പോ, ഇതിനൊന്നും യോഗ്യനല്ലേ, ബലഹീനനാമേഴ എന്നെ ബലത്തോടെ നിർത്തിയല്ലോ. അതുകൊണ്ട് ഞാൻ കർത്താവിന് ഹാലലൂയ പാടും. Hallelujah, 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 hallelujah. കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം അനുഗ്രഹിതമായ ദിവസത്തിലും വാഴ്ത്തപ്പെടട്ടെ. നെഹെമ്യാവിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തെ ആപ്തവാക്യമാക്കി ഉൾക്കൊണ്ടുകൊണ്ട് നാം തുടർമാനമായി ദൈവസന്നിധിയിൽ തുടരുന്ന 100 മണിക്കൂർ പ്രാർത്ഥനയുടെ ഈ പ്രത്യേക സമയത്ത് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വ്യത്യസ്ത ടൈം സോണുകളിൽ നിന്ന്, വിശേഷാൽ ഈ സ്റ്റുഡിയോയിൽ നിന്ന് അനുഗ്രഹിതമായ കൂട്ടായ്മയുടെ ഭാഗമാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രഭാതത്തിലെ ശുശ്രൂഷകൾ പ്രാർത്ഥിച്ച് ആരംഭിച്ച സമയം മുതൽ ഈ സമയം വരെയും ദൈവസാന്നിധ്യത്തെ അനുഭവിച്ചറിയുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നുവല്ലോ. അനുഗ്രഹിതരായ ദൈവദാസന്മാരിൽ കൂടെ കേട്ട ദൈവോദനത്തിൻ്റെ പ്രബോധനങ്ങളുടെ മുമ്പിൽ ഉത്ബോധനം പ്രാപിപ്പാനും ധൈര്യം പ്രാപിപ്പാനും കർത്താവ് നമുക്ക് അനുവദിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസരങ്ങൾ വീണ്ടും ഈ മണിക്കൂറുകളെ നമുക്ക് പ്രയോജനപ്പെടുത്താം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യഹമ്യാവിൻ്റെ പുസ്തകം, ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മാറ്റങ്ങളുടെ പുസ്തകമാണ്. മാറ്റങ്ങളുടെ പുസ്തകം. 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ സംഭവിക്കുന്നത് ഭൗതിക മാറ്റങ്ങളാണെങ്കിൽ, 8 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിൽ സംഭവിക്കുന്നത് ആത്മീക തലത്തിലുള്ള മാറ്റങ്ങളാണ്. ആര് ദൈവസന്നിധിയിൽ കാത്തിരിക്കാൻ തയ്യാറാകുവോ, ആര് ദൈവമുഖം അന്വേഷിക്കുവാൻ തയ്യാറാകുവോ, അവരുടെ കാലഘട്ടത്തിൽ ദൈവം മാറ്റങ്ങളെ പ്രദാനം ചെയ്യുവാൻ തയ്യാറാകും. എത്ര പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാകുന്നുണ്ട്, തിരുവചനം ഇങ്ങനെ ഓർപ്പിക്കുന്നുണ്ട്, തങ്കലേകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കണ്ണ് ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ 100 മണിക്കൂർ പ്രാർത്ഥന ഇതൊരു പ്രോഗ്രാമല്ല, ഇത് ശുശ്രൂഷയാണ്. സ്തോത്രം. ഈ ശുശ്രൂഷയിൽ ലോകമെമ്പാടുമുള്ള പൗർഷൻ കുടുംബാംഗങ്ങൾ ദൈവമുഖം അന്വേഷിക്കുകയാണ്. ഈ പ്രാർത്ഥനയുടെ പരിണിത ഫലം കയറിയതുപോലെയല്ല, വലിയൊരു മാറ്റം ദൈവം അയക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അത് ആത്മീക തലത്തിൽ സംഭവിക്കും, ഭൗതിക തലത്തിലും സംഭവിക്കും. സാഹചര്യങ്ങൾ മാറാൻ പോവുക, അവസ്ഥകൾ മാറാൻ പോവുക, കുടുംബ നിലവാരങ്ങൾ മാറാൻ പോവുക, ജീവിത ശൈലികൾ മാറാൻ പോകയാ. സ്തോത്രം. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ദൈവാത്മാവിനെ ഭയങ്കരമായി ഉത്ബോധിപ്പിക്കുന്ന ഒരു വാക്കാ വേറൊരു വഴി. വന്ന വഴിക്കും പോകുന്ന വഴിക്കും ഇടയിൽ മാറ്റമുണ്ടാക്കിയത് എന്താണ്? ഒറ്റയാരാധന.
അതെ, പൊന്നും മൂരും കുന്തിരിക്കും ഒക്കെ രക്ഷകന്റെ പാദത്തിൽ സമർപ്പിച്ച് അർപ്പിച്ച ഒറ്റ ആരാധന, ദൈവത്തിന് സ്തോത്രം, മാറ്റങ്ങളിലേക്ക് അവനെ നയിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന കഴിഞ്ഞ് വന്ന വഴിയെ നാം പോകത്തില്ല, മറ്റൊരു വഴി ദൈവം നമ്മുടെ മുമ്പിൽ തുറക്കുമെന്ന് വിശ്വസിക്കാൻ നിങ്ങളിൽ എത്ര പേര് തയ്യാറാകും? പണ്ടുള്ളതിനെ ഓർക്കണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കേണ്ട, പുതിയതൊന്ന് ദൈവം ആരംഭിക്കാൻ പോകയാ, അതിപ്പോൾ തന്നെ സംഭവിക്കാൻ പോകയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ഒരല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. വന്ന വഴിയിലല്ല പ്രാർത്ഥന അവസാനിച്ചത്, വന്ന വഴിയിലല്ല യാത്ര അവസാനിച്ചത്. നെഹെമ്യാവിന്റെ പുസ്തകം ആരംഭിക്കുന്നത് ദുഃഖത്തിന്റെ വഴിയില്ല, നെഹെമ്യാവിന്റെ പുസ്തകം ആരംഭിക്കുന്നത് തകർച്ചകളുടെ വഴിയില്ല, നെഹെമ്യാവിന്റെ പുസ്തകം ആരംഭിക്കുന്നത് അതെ നിരാശപ്പെടുത്തുന്ന വാർത്തകളുടെ നടുവില്ല. നമ്മിൽ പലരുടെയും ജീവിത സാഹചര്യങ്ങൾ പോലെ ദുഃഖപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലായിരിക്കാം ആരംഭം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാവാർക്കും ഉഷസിലോ, ഓ ചേർന്ന് പറ ആനന്ദഘോഷം ഉദിക്കും. ആ കേരളത്തിലേതെന്ന് മാത്രമല്ല, ഇന്ത്യയിലേതെന്ന് മാത്രമല്ല, ആത്മീക സമൂഹത്തിന് സമൂലമായ ഒരു പരിവർത്തനത്തിന് കാരണമായി ഈ പ്രാർത്ഥന മാറും. ദിസ് ഈസ് ദ ടൈം ടു ചേഞ്ച്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ചേർന്ന് പറ, ഇത് മാറ്റത്തിന്റെ കാലമാണ്, ഇത് മാറ്റത്തിന്റെ സമയമാണ്. പ്രശ്നത്തിന്റെ അഡ്വൈസറി ബോർഡ് കൂടിയാണ് ഇങ്ങനൊരു മീറ്റിങ്ങിനെ കുറിച്ചുള്ള ചിന്ത ഞങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ കൂടുന്ന സമയത്ത് വളരെ ശക്തമായി ദൈവം നിയോഗം തന്ന കാര്യം ഇതാണ്. ഈ കാലഘട്ടത്തിൽ കേൾക്കുന്ന ചില വാർത്തകൾ, ഈ കാലഘട്ടത്തിൽ കാണുന്ന ചില വാർത്തകൾ, ഈ കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ, അതിനെക്കുറിച്ച് ആ ദൈവദാസന്മാർ രാവിലെ മുതൽ മാറി മാറി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ വിസ്താരഭയത്താൽ ഞാൻ അവിടോട്ട് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിൻ്റെ നടുവിൽ എന്താണ് പോംവഴി? ഒറ്റ പോംവഴി മാത്രം. ദൈവമുഖം അന്വേഷിക്കുമ്പോൾ തങ്കൽ ഏകാഗ്രഹ ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ തൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഇറങ്ങി വരുന്ന ഒരു ദൈവം. എൻ്റെ ദൈവത്തിൻ്റെ കരം അനുകൂലമായി വെളിപ്പെടുന്ന ദിവസങ്ങളാ ഇതെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഈ രാത്രി ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്നാം അധ്യായം ആരംഭിക്കുന്നത് പ്രതിസന്ധികൾ വ്യക്തിപരമായി അവനെ ദുഃഖിപ്പിക്കുക. പ്രതിസന്ധി ഒന്ന് ഒറ്റ വാക്കി പറഞ്ഞു വിട്ടത് കൊണ്ട് കാര്യമില്ല. നെഹെമ്യാവിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം വ്യക്തിപരമായി നേരിടുന്ന പ്രതിസന്ധി എന്താ? സമൂഹം നേരിടുന്ന പ്രതിസന്ധി എന്താ? ചർച്ച ചെയ്യപ്പെടണം. കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ ചർച്ച ചെയ്യപ്പെടണം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെല്ലാവരും നെഹെമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് വന്നാട്ട്, തിരുവചനം തുറന്നാട്ട്, ഈ കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ ഈ പ്രതിസന്ധികൾ റെലവൻ്റ് ആണോ എന്ന് നിങ്ങൾ ചിന്തിയിൽ. സഭ നേരിടുന്ന പ്രതിസന്ധികൾ കാലഘട്ടവുമായുള്ള ബന്ധത്തിൽ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ ഈ ഭാഗം ഇങ്ങനെ ധ്യാനിക്കുക. ധ്യാനിക്കുമ്പോൾ എൻ്റെ ബൈബിളിനകത്ത് ഞാനിങ്ങനെ കുറിച്ചിട്ടു, വരച്ചിട്ടു, എണ്ണിയെടുത്തു ത്തോളം പ്രതിസന്ധികൾ. നെഹെമ്യാവും സമൂഹവും അഭിമുഖീകരിച്ച പത്തോളം പ്രതിസന്ധികൾ. ഇതിൻ്റെ നടുവിൽ എങ്ങനെ ദുഃഖിക്കാതിരിക്കും? സ്തോത്രം. ശാന്തമായി ചിന്തിക്കാം. ഈ 100 മണിക്കൂർ പ്രാർത്ഥനയുടെ അകത്ത് ഒന്നിലധികം തവണ നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ അവസരങ്ങൾ ഇത് ഒരുക്കി പ്രിയപ്പെട്ടവർ ഒരുക്കി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബദ്ധപ്പാടില്ലാതെ ഈ കാര്യം മനസ്സിലാകുവാനായിട്ട് പരമാവധി പരിശ്രമിച്ചുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മൾ ഈ ഭാഗത്തേക്ക് പോകുകയാണ്. എന്തായിരുന്നു വ്യക്തിപരമായും അവർ സാമൂഹികമായും നേരിട്ട പ്രതിസന്ധികൾ? പ്രത്യേകിച്ചും ശുശ്രൂഷാവൃന്ദത്തിലൊക്കെ നിൽക്കുന്ന ദൈവദാസന്മാർ ഈ രാത്രി എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളത് വളരെ കൃത്യമായി കുറിച്ചിടണം. സ്തോത്രം. ഒന്നാമത്തെ പ്രതിസന്ധി, രണ്ടാധ്യായം ചലനം ആരംഭിക്കുന്നു എന്നൊക്കെ ഞാൻ പറയുമ്പോൾ തന്നെ ആ അധ്യായത്തിലെ പ്രതിസന്ധി എന്താ? 19-ാമത്തെ വാക്യം. എന്നാൽ ഹോരനായ സംബലത്തും അമോന്യനായ ദാസൻ തോബിയാവും അരാബ്യനായ ഗേശേമും ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ചു, നിന്ദിച്ചു. അപ്പോൾ
അവരനുഭവിച്ച ഒന്നാമത്തെ പ്രതിസന്ധി പരിഹാസം. ഒരുവന് ദർശനമുണ്ടെങ്കിൽ ദർശനത്തിനുള്ള ഒന്നാമത്തെ വെല്ലുവിളി പറ പരിഹാസം. സ്തോത്രം. അന്നും ഇന്നും എന്നും ഇത് യാഥാർത്ഥ്യമാ. ദർശനത്തോട് എന്തുമുള്ള വെല്ലുവിളി പരിഹാസങ്ങളാ. സ്തോത്രം. കളല്ല എളുതായിട്ടൊന്ന് ചിന്തിച്ചേ. ചില ദൈവാസന്മാരൊക്കെ ശുശ്രൂഷിക്കുന്ന ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒന്നോ ഒന്നരയോ മണിക്കൂർ സംസാരിച്ച മെസ്സേജുകളൊക്കെ ഇതിനകത്ത് ഒന്നോ രണ്ടോ വാക്ക് കട്ട് ചെയ്ത് അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇട്ട് അതിന് കമൻ്റ് പറഞ്ഞ് പരിഹസിക്കുന്ന ആളുകൾ ഒരു വശത്ത്. സ്തോത്രം. മറ്റൊരു വശത്ത് ദൈവത്തിന് സ്തോത്രം. ഇത് യാഥാർത്ഥ്യമാണ്. ഇത് പ്രസംഗത്തിൽ മാത്രമല്ല, ആർക്കൊരു ദർശനം ദൈവം കൊടുത്താലും പാരമ്പര്യങ്ങളെയും പൗരോഹിത്യങ്ങളെയും പള്ളമേടകളെയും പള്ളിമേടകളെയോ പട്ടത്തങ്ങളെയോ ഒക്കെ ത്യജിച്ചേച്ച് കർത്താവിനെ സ്നേഹിക്കാൻ ഇറങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ടവർ അവരനുഭവിച്ച പ്രതിസന്ധി എന്താ? ഞങ്ങളുടെ ഒരു സമൂഹം, ആ സമൂഹത്തിനകത്തു നിന്ന് കർത്താവിൻ്റെ കൃപ അനുഭവിപ്പാൻ ഇറങ്ങിത്തിരിച്ച മാതാക്കൾ, ഒരിൽ പലരും ഇന്ന് നിത്യതയെ വിശ്രമിക്കുക, ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ വി എ തമ്പിയുടെ കൂടെ കർത്താവിനെ ആരാധിക്കാൻ ഇറങ്ങിയ, പ്രത്യേകിച്ചും സമുദായത്തിൻ്റെ ഉന്നതമേറിയ പാരമ്പര്യങ്ങളെ ത്യജിച്ച് കർത്താവിനെ ആരാധിക്കാൻ ഇറങ്ങിയ അനവധി നിരവധി ദൈവമക്കൾ കലിശ്ശേരിക്കടുത്ത് എൻ്റെ ലോക്കൽ മെമ്പർഷിപ്പുള്ള സഭ തൈമറോങ്ങുര ഇന്നുണ്ടി അച്ഛ ഫോട് സഭ, ആ സഭയിലെ അംഗമായിരുന്ന തലപ്പാലമലയിലെ അന്നാമച്ചി ഇന്ന് നിത്യ വിശ്രമിക്കുക, മച്ചിയൊക്കെ കർത്താവിനെ ആരാധിക്കാൻ ഇറങ്ങിയ കാലഘട്ടത്തിൽ അന്ന് സമുദായത്തിലെ പ്രബലനായ ഒരു അച്ഛനോട് കർത്താവിൻ്റെ കൃപയിലേക്ക് കടന്നു വരുവാനിടയായി. ആ സമയത്ത് അച്ഛൻ്റെ ഷെഡിൽ നടക്കുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇവർ കടന്നു പോകുന്ന ആ സമയത്ത് പാടവരമ്പത്തൊക്കെ ഇരുന്ന ആളുകൾ മദ്യപാനികൾ മദ്യപിപ്പിച്ച് കളിയാക്കുന്നത് വളരെ കോമഡിയുള്ള പാരഡിയുള്ള പാട്ടുകളാണ്. ലളിതമായിട്ടാണ് തുടങ്ങുന്നത്. അച്ഛനെ തെറ്റിച്ച പെണ്ണുങ്ങളെ, സമുദായം വഞ്ചിച്ച പെണ്ണുങ്ങളെ, സ്തോത്രം. അവിടെ നിന്നങ്ങോട്ട് തുടങ്ങുക. പിന്നീട് വരികൾ വരുന്നത് അരക്കുന്ന വാക്കുകൾ, കേട്ടാൽ അരക്കുന്ന വാക്കുകളാണ്. സ്തോത്രം. പരിഹാസം. ഒരാൾ കർത്താവിൻ്റെ കൃപയിലേക്ക് ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ ഒരു കാര്യം ഓർത്തോണം, ആദ്യം നീ നേരിടേണ്ട പ്രതിസന്ധിയാണ് പരിഹാസം. സ്തോത്രം. ആരാ പരിഹസിക്കപ്പെടുന്നത്? ഒരു ദർശനത്തിന് ആരെങ്കിലും ഒക്കെ, അതെ, ഒരു ദർശനത്തിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചാൽ. ഇന്ന് രാവിലെ 9 മണിക്ക് ഈ ടി വി ചാനലിൻ്റെ ചെയർമാനായിരിക്കുന്ന ഡോക്ടർ കെ സി ജോൺ സാറ് ഈ ശുശ്രൂഷ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ 10 ആണ്ടുകൾ നീണ്ടു നിൽക്കുന്ന തൻ്റെ ശുശ്രൂഷാനുഭവങ്ങളിൽ ഇതുവരെ താൻ കണ്ടിട്ടില്ലാത്ത ഒരു യാഥാർത്ഥ്യം പറഞ്ഞു. ലോകത്തിലെ ഒരു ടി വി ചാനലിൻ്റെ ചരിത്രത്തിലും സംഭവിക്കാത്ത ഒന്നാണ് പകലും രാവുമായി നടക്കുന്ന 100 മണിക്കൂർ പ്രാർത്ഥന. സ്തോത്രം. പക്ഷെ ഈ ദർശനം ആരംഭിക്കുമ്പോൾ, ഈ ദർശനം പവർവിഷൻ എന്ന പേരിന് ഒരു പാരഡി ഉണ്ടായിരുന്നു, ഒരു കോമഡി, അതെ, ഒരു നേരെ എതിരായ ഒരു പേരുണ്ടായിരുന്നു. എനിക്കറിയാം നിങ്ങളിൽ പലരുടെയും നാവിൽ അത് വരുന്നുണ്ട്, പക്ഷെ ഞാനത് പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഇതിന് പരിഹാസമുണ്ടായ, ഇതുപോലെ പരിഹസിക്കപ്പെട്ട ഒരു ദർശനം മറ്റൊന്നില്ലായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏ നോഹ പെട്ടകമുണ്ടാക്കിയപ്പോൾ അനുഭവിച്ചത് പരിഹാസമല്ലേ? സ്തോത്രം. ദൈവത്തിൻ്റെ ദാസനായ നെഹമ്യാവിന് ദൈവം ഒരു കാഴ്ചപ്പാട് കൊടുത്തപ്പോൾ ആദ്യമുണ്ടായ വെല്ലുവിളി പരിഹാസമല്ലേ? പരിഹസിക്കപ്പെടുന്ന അവസാനത്തെ ആളും ആദ്യത്തെ ആളും ഒന്നുമല്ല നിങ്ങൾ. കായ്ക്കുന്ന മരത്തിനെ ഏറ് കിട്ടത്തുള്ളെന്ന് പറയുന്നത് പോലെ ആർക്ക് ദർശനമുണ്ടോ അവർക്കെല്ലാം എന്തുണ്ട്? പരിഹാസമുണ്ട്. അപ്പം ദർശനത്തിനുള്ള ഒന്നാമത്തെ ഭീഷണി പരിഹാസമാണ്. ഇനി 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദർശനത്തിൻ്റെ 2-ാമത്തെ ഭീഷണി, 1 മുതലുള്ള വാക്യം, ഞങ്ങൾ മതിൽ പണിയുന്നുവെന്ന് സംബലത്ത് കേട്ടപ്പോൾ
അവൻ കോപവും മഹാരോക്ഷവും പൂണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. സ്തോത്രം. ഹി വാസ് ആംഗറി. ദൈവത്തിന് സ്തോത്രം. അതെ, അവൻ വല്ലാതെ ദേഷ്യപ്പെട്ട് അവരെ എന്ത് ചെയ്തു? നിന്ദിച്ചു. സ്തോത്രം. അപ്പം ദൈവത്തിൻ്റെ ആലയത്തോട് ചേർന്ന് നിൽക്കുന്ന മതിലിൻ്റെ പണി, അതിനുള്ള രണ്ടാമത്തെ പ്രതിസന്ധി നിന്ന. സ്തോത്രം. ഒരു വശത്ത് പരിഹസിക്കപ്പെടും, മറ്റൊരു വശത്ത് നിന്ദിക്കപ്പെടും. പക്ഷെ ദൈവമക്കൾക്ക് ഒരു വരി അറിയാം, നിന്ന കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ. ചേർന്ന് പറ പ്രിയപ്പെട്ടവരെ, സ്റ്റുഡിയോയിലിരിക്കുന്ന ദൈവമക്കൾ ചേർന്ന് പറ, നിന്ന കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമായി. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? നമ്മുടെ ദൈവം താ നമ്മുടെ കണ്ണീന്ന് കണ്ണീരെല്ലാം തുടയ്ക്കുന്ന ആ സുന്ദര ദിവസം, പ്രാണപ്രിയന്റെ പൊന്നുമുഖത്തെ തേജസ്സോടെ നാം കാണുന്ന ദിവസം. ദൈവദാസന്മാരും ദൈവമക്കളും ഉറക്കെ പറ, ഞങ്ങളുടെ നിന്ന തീരാൻ കാലമായി. ഇന്ന് നീ നിന്ദിക്കപ്പെടുന്നെങ്കിൽ ഓർത്തോണം, എന്തുകൊണ്ടാ നിന്ദിക്കപ്പെടുന്നത്? ദർശനമുള്ളവനാ നിന്ദിക്കപ്പെടുന്നത്, ദൈവത്തിന്റെ ഭാഗത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നവനാ നിന്ദിക്കപ്പെടുന്നത്. ഇനി മുന്നോട്ട് വന്നേ, അവര് നേരിട്ട അടുത്ത വെല്ലുവിളി നാലാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം, യെരുശലേമിന്റെ മതിലുകൾ അറ്റകുറ്റം തീർന്നുവെന്ന് ഇടിവുകൾ അടഞ്ഞു തുടങ്ങിയെന്ന് സാമ്പലത്തും തോബിയാവും അരാമ്യരും അമോനിയരും അസ്തോദ്യരും കേട്ടപ്പോൾ അവർക്ക് മഹാകോപം ജനിച്ചു. യെരുശലേമിന്റെ നേരെ ചെന്ന് യുദ്ധം ചെയ്യേണ്ടതിനും അവിടെ കലക്കം വരുത്തേണ്ടതിനും അവരൊക്കെയും ഒന്നിച്ചുകൂടി കൂട്ടുകെട്ടുണ്ടാക്കി. അപ്പം ദർശനത്തിനുള്ള മൂന്നാമത്തെ എതിര് തകർക്കാനായിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് ചില ഗൂഢാലോചനകൾ, പ്രാർത്ഥിക്കുന്ന നിന്നെ, ദൈവം ഉപയോഗിക്കുന്ന നിന്നെ, ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുന്ന നിന്നെ, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന നിന്നെ, നിന്റെ കുടുംബത്തെ തകർക്കാൻ ചില ഗൂഢാലോചന. പക്ഷെ ഇന്ന് രാത്രി എനിക്കൊന്നറിയാം, ആര് ഗൂഢാലോചന ഒരുക്കിയാലും ശത്രുവിന്റെ പദ്ധതികളെ ദൈവം പൊളിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ. അണിയറയൽ ഒന്നിച്ചുകൂടി നടക്കുന്ന ചില ഗൂഢാലോചനകൾ, അഞ്ചോ ആറോ അടി പൊക്കമുള്ള മോർദക്കായ ഇല്ലാതാക്കാൻ എന്തിനാ 19 മുഴം പൊക്കമുള്ള കഴുക വര ഉയർത്തിയിരിക്കുന്നത്? ഒറ്റ ലക്ഷ്യമാ, നീ തൂങ്ങപ്പെടുന്നത് നാട്ടുകാർ മുഴുവൻ കാണണം. ഇന്ന് രാത്രി ദൈവാത്മാവ് ഞാനൊരു കാര്യം പറയുകയാ, ഈ പ്രാർത്ഥനയുടെ അകത്ത് ചില ഗൂഢാലോചനയുടെ പദ്ധതികളെ ദൈവം പൊളിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ. എന്നോട് ശക്തമായി ദൈവാത്മാവ് ഇടപെടുക. അത് 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 വാക്കുകൊണ്ടുള്ളതാണെങ്കിലും അത് പ്രവൃത്തി കൊണ്ടുള്ളതാണെങ്കിലും അത് ആരെയെങ്കിലും ഒക്കെ വിളിച്ച് ചെയ്യിപ്പിച്ചതാണെങ്കിലും ശബാരാധന ഈ രാത്രി. ഓ ഹല്ലേലൂയ, ദൈവം ചില ഗൂഢാലോചനകളെ തകർക്കുന്നത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോ. അഭിഷക്ത, നിന്റെ യാത്രക്കെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, ഒറ്റയ്ക്കല്ല, ഒന്നിച്ചുകൂടി ഒന്നിച്ചുകൂടി ഗൂഢാലോചന കഴിക്കുന്ന ചില ആധിപത്യങ്ങൾ. പക്ഷെ ഇന്ന് രാത്രി എനിക്കൊരു ദൂത് പറയാനുണ്ട്, ദൈവം ചില ഗൂഢാലോചനകളെ തകർക്കാൻ പോകയാ.
ഉന്നതനുമീതെ ഉന്നതനും അത്യുന്നതനുമീതെ മഹോന്നതനുമായ ദൈവം നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവമോ രാപകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകയാൽ വേഗത്തിൽ പ്രതിക്രിയ നടത്തിയവരെ രക്ഷിക്കയില്ലയോ? ഇന്ന് രാത്രിക്കാലം പ്രതിക്രിയ നടക്കും. ആ ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചോ. ഈ രാത്രി ചില ഗൂഢാലോചനകൾ എനിക്ക് അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിക്കാലം ചില ഗൂഢാലോചനകളെ പൊളിക്കാൻ പോകയാ. നിന്നെ മുന്നോട്ട് വിടാതിരിക്കാൻ, നിന്നെ തടയാൻ, നിന്റെ തലമുറയുടെ ഭാവിയെ നശിപ്പിക്കാൻ എത്ര അഭിഷക്തന്മാർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരു മുന്നേറ്റം തരാതിരിക്കാൻ അണിയറയിൽ പണിതുയർത്തുന്ന ചില ഗൂഢാലോചനകൾ, നിന്റെ തലമുറയുടെ വിവാഹം നടക്കാതിരിക്കാൻ, അതിനൊരു കുടുംബജീവിതം ഉണ്ടാകാതിരിക്കാൻ, അതിനനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി കിട്ടാതിരിക്കാൻ, ഉടാരകൾ കടകനാദരാദര അതിനും അതിൻ്റെ നന്മകൾക്കുമെതിരെ ഗൂഢാലോചന കഴിച്ച ചില പദ്ധതികളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തകർക്കുന്നത്. ആത്മാവി തിരിച്ചറിയുന്ന ദൈവമക്കൾ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോ. ഇത് ദൈവപ്രവൃത്തിയുടെ രാത്രിയാ, ഇത് അത്ഭുതത്തിന്റെ രാത്രിയാ, ഇത് ദൈവകൃപ ചലിക്കുന്ന രാത്രിയാ. ഹല്ലേലൂയ. ഏതെങ്കിലും നോവല് വായിച്ച നാല് കാര്യമല്ല ഞാൻ ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. മറിച്ച് ഈ ദൂതനെ കുറിച്ച് വളരെ ഹൃദയഭാരത്തോടുകൂടെ ദൈവവും ഭാഗം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ദൈവാത്മാവനോട് ശക്തമായി ഇടപെട്ട ചില ഇടപെടലുകളായി ഇന്ന് രാത്രി ഞാൻ പറയുന്നത്. ദർശനത്തിനെതിരെ ഉയരുന്ന പരിഹാസം, ദർശനത്തിനെതിരെ ഉയരുന്ന നിന്ന, ദർശനത്തിനെതിരെ ഉള്ള ഗൂഢാലോചന ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ അതിനെ പൊളിക്കുന്നെന്നാണ് ഞാൻ ആത്മാവി പറഞ്ഞത്. അപ്പൊ ദർശനത്തിനെതിരെയുള്ള മൂന്ന് പോരാട്ടം പറഞ്ഞു. ഒന്ന് പരിഹാസം, രണ്ട് നിന്ന, മൂന്ന് ഗൂഢാലോചന. ഇനി നാലാമത്തെ കാര്യം, നാലാമധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം. എന്നാൽ യഹൂദ്യർ ചുമട്ടുകാരുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു, കല്ലും മണ്ണും ഇനിയും വളരെ കിടക്കുന്നു, ആകയാൽ മതിൽ പണിയുവാൻ നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. എന്താ ഇവിടുത്തെ പ്രശ്നം? ഡിസ്കറേജ്ഡ് വർക്കേഴ്സ്. ജോലിക്കാരാരാകുക, ഉത്സാഹമില്ലാത്തവരാകുക. സ്തോത്രം. പത്താം ക്ലാസ് വരെയൊക്കെ ഭയങ്കരമായിട്ട് പഠിച്ചോണ്ട് വന്ന കൊച്ച്, പക്ഷെ ഇപ്പൊ പുസ്തകം തുറക്കാൻ അതിന് പറ്റുന്നില്ല. അതായിരുന്നു വീടിന്റെ പ്രതീക്ഷ. വഴിത്തിരിവിന്റെ സമയ, പരീക്ഷയുടെ സമയ, പുസ്തകം തുറക്കുമ്പോ കുഞ്ഞിന് ഉറങ്ങുന്നു. സ്തോത്രം. അത് തന്നെ പറഞ്ഞ എൻ്റെ അമ്മ, എന്നെ കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് പറ്റുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ആരംഭിച്ചത് ഈ വഴിയിലാണെങ്കിൽ ഈ യോഗ അവസാനിക്കുന്നത് വേറൊരു വഴിയിലാ കേട്ടോ, വേറൊരു വഴിയിലാ. ശാബാരാധരാധരാധര. ദൂതിനോട് റിയാക്ട് ചെയ്യാൻ ആത്മാവി കഴിയുന്ന ദൈവമക്കളൊക്കെ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. ശബാര. എനിക്കറിയാം ഞാൻ ആത്മാവി നിങ്ങളെ കണ്ടോണ്ട ഇന്ന് രാത്രി ക്യാമറയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത്. ജോലി ചെയ്യാൻ പറ്റാതെ ചിലതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഹല്ലേലൂയ. വല്ലാത്ത ക്ഷീണമല്ലേ, വല്ലാത്ത ക്ഷീണം. ഏതെല്ലാം ചെക്കപ്പ് നടത്തി, ഒന്നിലും ഒരു കുഴപ്പമില്ല. പക്ഷെ ആ ഓഫീസിലോട്ട് കയറിയിരിക്കുമ്പോഴത്തേന് വല്ലാത്ത ക്ഷീണം. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, വീട്ടു ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങ് വല്ലാത്ത ലാഗിങ്. പക്ഷെ ഈ പ്രാർത്ഥന ഒരു വലിയ അത്ഭുതമായി മാറാൻ പോവുക. ഹല്ലേലൂയ. ചില ലാഗിങ്ങുകൾ ഇന്ന് രാത്രി മാറാൻ പോവുക.
ചിലർ ഉത്സാഹമുള്ളവരായിട്ട് മാറാൻ പോവാ. തൊഴുത്തിന്ന് ചാടി ഇറങ്ങി വരുന്ന പശുക്കിടാങ്ങടെ കൂട്ട് ചിലതിനെ ദൈവ ശക്തരാക്കാൻ പോകയാ. ഉത്സാഹമുള്ള വിശ്വാസികൾ, ഉത്സാഹമുള്ള ദൈവദാസന്മാർ, ഉത്സാഹമുള്ള കൂട്ടായ്മക്കാർ. ഒരു കാലഘട്ടത്തിലെ ദൈവപ്രവൃത്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഉത്സാഹമുള്ള ദൈവവേലക്കാരായിരുന്നു. സ്തോത്രം. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ആരുടെയൊക്കെയോ ഉത്സാഹം നഷ്ടപ്പെടുന്നു. പക്ഷേ ഈ രാത്രി നമ്മോട് ദൈവത്തിനൊരു ആലോചനയുണ്ട്. ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി, ആത്മാവിൽ എരിവുള്ളവരായി, ഉത്സാഹത്തെ ചോദ്യം ചെയ്യുന്ന സമസ്ത മേഖലകളുടെ മേലും ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി സംഭവിക്കാൻ പോകയാ. ആ പേടിച്ചിരിക്കുന്നവരുടെ മേൽ ദൈവശക്തി വന്നപ്പോൾ അവർ ഉത്സാഹമുള്ളവരായി മാറിയതുപോലെ ഈ രാത്രി ഉത്സാഹം നഷ്ടപ്പെട്ട ചിലരെ ശാക്തീകരിക്കത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവിന്റെ പകർച്ച ഈ ഹാളിനകത്ത് നടക്കുന്നത് വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഓ കേരളത്തിലെ സഭ, ഇന്ത്യയിലെ സഭ, ഇന്ത്യയിലെ ദൈവദാസന്മാർ ഉത്സാഹികളായി മാറാൻ പോകയോ. എന്നോട് പലരും ചോദിച്ച ഒരു ചോദ്യോ, പാസ്റ്ററേ എത്ര കാലമായി നമ്മൾ പ്രവർത്തിക്കുന്നു, ഒരു മാറ്റം ഉണ്ടാകുന്നില്ലല്ലോ, ഇവിടെ ഒരു മാറ്റം ഉണ്ടാകുന്നില്ലല്ലോ, ഇതിങ്ങനൊക്കെ പോകുമല്ലാതെ എൻ്റെ ജീവിതകാലത്തൊരു മാറ്റവും നടക്കത്തില്ല. ഇറങ്ങി വന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ ഞാനിന്ന് മടുത്തിരിക്കുക. ദൈവദാസ താങ്കൾ മടുക്കരുത്, ദൈവം പറഞ്ഞതല്ലേ. ആരാരകൽ കടകക്ഷസി പത്ത് 40 ദിവസമായിട്ട് പെട്ടക ഉറക്കുന്നില്ലെന്നും കണ്ടൊന്നും പേടിക്കണ്ട. ഇത് ഉറക്കാൻ അതെ തുടങ്ങുന്ന അടുത്ത ഒരു നിമിഷമുണ്ട്. അടുത്ത ഒരു നിമിഷം സംഭവിക്കാൻ പോകുന്നത് വലിയൊരു ദൈവപ്രവർത്തിയാ. എത്ര പേര് രാത്രി വിശ്വസിക്കുന്നുണ്ട്? അടുത്ത നിമിഷം നടക്കാൻ പോകുന്നത്. യെസ്, എനിക്കറിയാം 100 മണിക്കൂർ പ്രാർത്ഥനയ്ക്കകത്ത് വന്നിരിക്കുന്നത് ഒരെന്റർടൈൻമെന്റിനല്ല. എന്റർടൈൻമെന്റുകാരും ഇവിടെ വന്നിട്ടില്ല. സ്തോത്രം. 100 മണിക്കൂർ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്നത് ഇച്ചിരി നേരം കോമഡി കട്ടച്ചു പോകാനല്ല. 100 മണിക്കൂർ പ്രാർത്ഥനയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നവർ, ഇന്ന് രാത്രി ശ്രദ്ധിക്കുന്നവർ നിയോഗത്തിന്റെ പിന്നാലെ യാത്ര ചെയ്യുന്നവരാ. ഒരു നിമിഷം പോലും മടുക്കരുത്, ഒരു നിമിഷം പോലും ഉത്സാഹം നഷ്ടപ്പെടരുത്. ദൈവമകളൊക്കെ ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചോ. ലോകമെമ്പാടും ആത്മനിയോഗം പ്രാപിച്ച ദൈവമക്കൾ ഉത്സാഹത്തോടെ ദൈവത്തെ ആരാധിക്കും. അപ്പം ദർശനത്തിനെതിരെ 4 പോരാട്ടങ്ങൾ: 1 പരിഹാസം, 2 നിന്ന, 3 ഗൂഢാലോചന, 4 ഉത്സാഹക്കുറവ്, ഉത്സാഹം നഷ്ടപ്പെടുത്തുന്നു, 5 4:11. നെഹമ്യാവ് 4:11: ഞങ്ങളുടെ ശത്രുക്കളോ നാം അവരുടെ ഇടയിൽ ചെന്ന് അവരെ കൊന്ന് പണിമുടക്കുന്നത് വരെ അവർ ഒന്നും അറിയുകയും കാണുകയും അരുത് എന്ന് പറഞ്ഞു. അവരുടെ സമീപം പാർത്ത യഹൂദന്മാർ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നു, നിങ്ങൾ ഞങ്ങളുടെ അടുക്കൽ വരുവീരെന്ന് 10 പ്രാവശ്യം ഞങ്ങളോട് അപേക്ഷിച്ചു. അതുകൊണ്ട് ഞങ്ങൾ മതിലിൻ്റെ പിൻപുറത്ത് പൊക്കം കുറഞ്ഞ സ്ഥലങ്ങളിലും തുറന്നു കിടക്കുന്ന സ്ഥലങ്ങളിലും ആളുകളെയാക്കി ജനത്തെ കുടുംബം കുടുംബമായി
വാളോട് വാളും കുന്തത്തോട് കുന്തവും വില്ലുകളോടും കൂടെ നിർത്തി. എന്തിനായത്? ഈ മുന്നണി പോരാളികളായിരിക്കുന്ന ചിലതിനെ കൊന്ന് പണിമുടക്കുക. സ്തോത്രം. എന്താ എന്താ എന്താ? കൂട്ടത്തിലുള്ള ചിലതിനെ കൊന്ന് പറ. ഇതൊരു പ്രത്യേക ദിവസങ്ങളാണ്. മറ്റു ദിവസങ്ങളിൽ വരുന്നത് പോലെ ഇവിടെ വരികയും പോകുകയും ചെയ്യരുത്. മാക്സിമം നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാമെങ്കിൽ നിങ്ങൾ ഇരിക്കണം. സ്തോത്രം. വാഹനം ഉപയോഗിക്കുന്നത് വളരെ കുറച്ച് മതി. മൊബൈൽ ഉപയോഗിക്കുന്നത് കുറച്ച് മതി. സ്തോത്രം സ്തോത്രം. ഇവിടെ ഇരുന്ന് മെസ്സേജ് നോക്കരുത്. ഞാൻ അമർച്ചയായിട്ട് പറയുകയാ, ഇവിടെ ഇരുന്ന് മെസ്സേജ് നോക്കരുത്. ഞാൻ ആരെ കാണുന്നില്ല, പക്ഷെ ഞാൻ അമർച്ചയായിട്ട് പറയുകയാ, അങ്ങനെ ഒരു യോഗമല്ല ഇത്. ആ ഇതൊരു ആത്മീക പോരാട്ടമാ. ചിലതിനെ, ആ കൂട്ടത്തിലുള്ള ചിലതിനെ മുറിവേപ്പിച്ച് ഭയം സൃഷ്ടിക്കുവോ. അവിടെ ഇവിടെ ഒക്കെ ചിലതിനെ ഒന്ന് തൊട്ടാൽ, അവിടെ ഇവിടെ ഒക്കെ ചിലതിനെ ഒന്ന് ഇല്ലാതാക്കിയാൽ, ഹെരോദാവിന്റെ പദ്ധതി അത് തന്നെയാ. അവിടെ ഇവിടെ ഒക്കെ രണ്ടുപേരെ ഒന്ന് അടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞാൽ ഇവരങ്ങ് ഒതുങ്ങിക്കോളും. അങ്ങനൊന്ന് ഒതുങ്ങുന്നവരല്ല ദൈവമക്കൾ. ആ സഭയങ്ങോട്ട് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആത്മശക്തി ഏറ്റെടുക്കുന്ന ദൈവമക്കൾ, ഈ രാത്രി ദൈവങ്ങളെ ശക്തനാകും. മനസ്സിലാകുന്ന എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ട്. എനിക്കിന്ന് രാത്രി ദൈവാത്മാവിൽ ഈ കാര്യം നിങ്ങളെ ബോധിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. ഇന്ത്യയിൽ ഒരു റിവൈവൽ നടക്കാൻ പോവുക. ഇന്ത്യയിൽ ഒരു ദൈവപ്രവർത്തി നടക്കാൻ പോവുക. നമ്മുടെ കൂട്ടത്തിലുള്ള ചിലതിനെ അപ്പുറത്ത് ഇപ്പുറത്തു വന്ന് ഉപദ്രവിച്ച് ജയിലിലടച്ച് ഭയ സൃഷ്ടിച്ച് പണികളെ തടയാമെന്ന് ആരൊക്കെയോ വിചാരിക്കുമ്പോ ഇന്ന് രാത്രി ധൈര്യത്തോടെ പറ. പ്രാർത്ഥിക്കാൻ സഭയുണ്ട്. ഹെരോദാവ് കഴിഞ്ഞു പോകും. ഹല്ലേലൂയാ. ചില കുടുംബങ്ങളിൽ ഭയം സൃഷ്ടിക്കാൻ, പോരാളികളായിരിക്കുന്ന ചിലരിൽ ഭയം സൃഷ്ടിക്കാൻ. യെസ് ദൈവാസ്വമാരെ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്ക് ആവർത്തിക്കുക. ദൈവമക്കളുടെ കൂട്ടത്തിൽ മൂന്ന് കൂട്ടം ആളുകളുണ്ട്. ഒന്നാമത്തെ കൂട്ടർക്ക് ഞാൻ ഇട്ടിരിക്കുന്ന പേര് സഹകാരികളെന്ന, രണ്ടാമത്തെ കൂട്ടർക്ക് ഞാൻ ഇട്ടിരിക്കുന്ന പേര് പങ്കാളികളെന്ന, മൂന്നാമത്തെ കൂട്ടർക്ക് ഞാൻ ഇട്ടിരിക്കുന്ന പേര് പോരാളികളെന്ന. സഹകാരികളെന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? ഇതുപോലൊരു യോഗം നടക്കുന്നു, എന്താ ഇവിടെ നടക്കുന്നതെന്ന് കണ്ടേച്ചു പോകാമെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നവരാ സഹകാരികൾ. വന്നു, ഇവിടെ നടക്കുന്നത് എന്താണെന്ന് കണ്ടു, അതോടുകൂടെ അവരുടെ കാര്യം തീർന്നു. രണ്ടാമത്തെ കൂട്ടർ പങ്കാളികളാ. അവരോട് പറഞ്ഞാൽ അവർ ചെയ്യും, പറഞ്ഞാലേ ചെയ്യത്തുള്ളൂ, പറഞ്ഞാൽ ചെയ്യും. വന്ന് ചെവിടയിൽ ഇരിക്കും, ഇച്ചിരിയുള്ള മുന്നോട്ട് കയറിയിരിക്കാൻ പറഞ്ഞാൽ അവർ യുവത്തിന് മുന്നോട്ട് കയറിയിരിക്കും, പറഞ്ഞാലേ ചെയ്യത്തുള്ളൂ. അച്ഛൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കും. ഇപ്പം പേര് പറഞ്ഞ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരു ശീലമായി. കുടുംബ പ്രാർത്ഥനയെ പോലും അമ്മാമ്മ പേര് പറഞ്ഞാലേ അച്ഛൻ പ്രാർത്ഥിക്കത്തുള്ളൂ. തുടർന്നുള്ള കുടുംബ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിനായി ഇപ്പോൾ അവർ അച്ഛായം പ്രാർത്ഥിക്കും എന്ന് അമ്മാമ്മ പറയാതെ അച്ഛൻ എന്ത് ചെയ്യത്തില്ല, പ്രാർത്ഥിക്കത്തില്ല. അങ്ങനൊരു ശീലമായിപ്പോയി. പേര് പറഞ്ഞുള്ള കുഴപ്പമായത്. സ്തോത്രം. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നവരാരും സഹകാരികളും പങ്കാളികളും ഒന്നുമല്ല. ഇതൊരാത്മീക പോരാട്ടമാണെന്നുള്ള തിരിച്ചറിവോട് നാം ഇരിക്കുന്നത് കളിക്കളത്തിലല്ല, നാം ഇരിക്കുന്നത് പോർക്കളത്തിലാണെന്നുള്ള തിരിച്ചറിവോട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടുമാണെന്നുള്ള തിരിച്ചറിവോട്. ഒരു 10 മിനിറ്റ് ആത്മനിയോഗത്തിൽ അന്യഭാഷ മാത്രമെന്ന് സംസാരിച്ച് അവിടെ ഇവിടെയൊക്കെ ചില ഭയങ്ങൾ സൃഷ്ടിക്കുക. ദൂരാവാര ദരാദര
സാധാരണ ഭയമല്ല, വധഭീഷണിയായി ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ കൂട്ടത്തിലുള്ളതിനെ പ്രയോജനപ്പെടുന്നതിനെ ദൈവത്തിന് സ്തോത്രം. വാട്സപ്പ് നോക്കി കപ്പലണ്ടി കഴിച്ചുകൊണ്ട് ഇരിക്കുന്ന യഹൂദനെ കൊല്ലാനല്ല പറഞ്ഞിരിക്കുന്നത്, മതിലിന്റെ പണിയിൽ വ്യാപൃതനായിരിക്കുന്നവനെ ഇഗോ കൊല്ലാൻ. എവിടാ മുറി വെക്കുന്നത്? എവിടാ ആളുകൾ കൊല്ലപ്പെടുന്നത്? പോരാട്ടം എവിടാ ഉള്ളത്? ചിലര് പറയാറുണ്ട് പോരാട്ടമില്ലെന്ന്. കാരണം നിങ്ങൾ മതിലിന്റെ പണിയിൽ അല്ലല്ലോ, നിങ്ങൾ വേറെ മേഖലയിലല്ലേ. ഇന്ന് രാത്രി മതിലിന്റെ പണിയിലാണെങ്കിൽ നിനക്കെതിരെ വധഭീഷണി ഉണ്ട്. ദൈവരാജ്യത്തിന്റെ കൂട്ടുപണിക്കാരെ, Hallelujah. They created fear. അവർ ഭയമുണ്ടാക്കുന്നു. പക്ഷെ ഇന്ന് രാത്രി ദൈവമക്കൾ പറ, കാലാളുകളോടുകൂടെ ഓടി തോക്കുന്നവരല്ല ഞങ്ങൾ, കുതിരകളോടുകൂടെ മത്സരിച്ചോടുവാൻ കാട്ടുപോത്തിന്റെ കൊമ്പിന്റെ അടയെന്ന് ഉത്തരം തരുന്നവര് ദൈവം ഞങ്ങൾക്കുള്ളത് കൊണ്ട്. Hallelujah. സന്തോഷത്തോടെ കര ഉയർത്തി സ്തോത്രം ചെയ്താട്ട്, അല്ല രണ്ട് കര ഉയർത്തി സ്തോത്രം ചെയ്താട്ട്, ശക്തിയോടെ സ്തോത്രം ചെയ്താട്ട്. ഞാൻ ഈ വചനം പറഞ്ഞു തീരുന്നതിന് മുമ്പ് ശക്തമേറിയ ഒരു ആത്മ പകർച്ച ഈ സ്റ്റുഡിയോയുടെ അകത്തുനിന്ന് ഒഴുകുമെന്ന് എനിക്കറിയാം. അത്ര മാത്രം ദൈവാത്മ അവനോട് ഇടപെട്ട ശപാരാതകൽക്കടക. ഇന്ന് പകൽ മുഴുവൻ ഈ ദൂതുമായിട്ട് ഞാൻ ഇങ്ങനെ ദൈവസ്വരത്തിലിരുന്ന് പോരാടുകയായിരുന്നു. ശപാരാതര ഇല്ല, ദുഷ്ടശക്തികൾ ചിലതിനെ മുറിവേൽപ്പിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. സംസാരിച്ചു ഒരു ഭയങ്കര ദൈവപ്രവർത്തിയുടെ രാത്രിയായത്. ഈ ഒന്നാമത്തെ നൂറ് മണിക്കൂർ തികയാൻ നിൽക്കണ്ട, ഒന്നാമത്തെ രാത്രി തന്നെ ദൈവം ചിലത് ആരംഭിക്കാൻ പോകയോ. Yes. Yes. ഒന്നിന്റെ പോലും പ്രാണനെ ഇല്ല, നഷ്ടമാകത്തില്ലെന്ന് ഞാൻ ദൈവാത്മാവി പറയുകയാ. നിന്റെ കൂടെ ഉള്ള ഒന്നിന്റെ പോലും പ്രാണൻ നഷ്ടമാകാൻ ദൈവം സമ്മതിക്കത്തില്ലോ. കപ്പലിന് ഛേദം വരാ, ചരക്കിന് ഛേദം വരാ, പക്ഷെ ഒന്നിന്റെ പോലും പ്രാണൻ നഷ്ടമാകാൻ ദൈവം സമ്മതിക്കത്തില്ലോ. ജീസസ്. അപ്പോ ഒന്ന് പരിഹാസം, രണ്ട് നിന്ന, മൂന്ന് തകർക്കാൻ ലക്ഷ്യം വെച്ചുള്ള ഗൂഢാലോചന, നാല് ജോലിക്കാരെ നിരുത്സാഹപ്പെടുത്തുന്നു, അഞ്ച് ഭയം സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇനി ആറാമത്തെ കാര്യം, നെഹമ്യാവിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ സൂക്ഷിച്ച് പഠിക്കുമ്പം ആറാമത്തെ കാര്യം, സം ഓഫ് ദ ലീഡേഴ്സ് വെയർ കറപ്റ്റഡ്. ആറാമത്തെ കാര്യ, കൂടെ ഉള്ളവർ ചിലരാരായി മാറുന്നു, അഴിമതിക്കാരാകുന്നു. ഇന്നലെ വരെ ദർശനത്തോട് കൂടെ നിന്നവർക്ക് ഇപ്പം എന്താ പണത്തോടൊരു ആഗ്രഹം. അഞ്ചിന്റെ ഒന്ന് മുതൽ വായിച്ചേ, ജനവും അവരുടെ ഭാര്യമാരും യഹൂദന്മാരായ തങ്ങളുടെ സഹോദരന്മാരുടെ നേരെ വലിയ നിലവിളി കൂട്ടി, ഞങ്ങൾ ഞങ്ങളുടെ പുത്രന്മാരും പുത്രിമാരുമായി പലരാകൊണ്ട് ഞങ്ങളുടെ ഉപജീവനത്തിന് ധാന്യം വേണ്ടിയിരിക്കുന്നുവെന്ന് ചിലരും ഞങ്ങളുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും വീടുകളും പണയമെഴുതി ഈ ദുർഭിക്ഷകാലത്ത് ധാന്യം വാങ്ങേണ്ടിയിരിക്കുന്നുവെന്ന് ചിലരും
രാജഭോഗം കൊടുക്കേണ്ടതിന് ഞങ്ങളുടെ നിലങ്ങളുടെ മേലും മുന്തിരിത്തോട്ടങ്ങളുടെ മേലും പണം കടം മേടിച്ചിരിക്കുന്നു ചിലരും. അപ്പൊ എന്തൊക്കെ പ്രശ്ന? ചിലർക്ക് തികയുന്നില്ല, വേറെ ചിലര് ലോണ് വെച്ചേക്കുന്നു, വേറെ ചിലര് ടാക്സ് കൊടുക്കാനായിട്ട് കടം മേടിച്ചിരിക്കുന്നു. ഇങ്ങനെ 19-ാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോ തികയുന്നില്ലെന്ന് പറഞ്ഞ് ഇവരെന്ത് ചെയ്യ? സ്തോത്രം, തികയുന്നില്ലെന്ന് പറഞ്ഞ് ഇവരെന്ത് ചെയ്യ? ഇവരിങ്ങനെ അഴിമതി കാണിക്കുക. വന്ന മണ്ണേലും കിട്ടിയ സിമെന്റേലും ഇച്ചിരി മിറ്റിലേലും ഒക്കെ വെട്ടുമേനി എടുക്കുക. സ്തോത്രം, ഇത് ആത്മീക ലോകത്തെ വലിയൊരു പ്രശ്ന. വെട്ടുമേനി എടുക്കുന്നവർ, അതിനപ്പുറത്തൊരു വാക്ക് എനിക്കറിയത്തില്ല. ദർശനത്തോട് ആരംഭിക്കപ്പെട്ടവർ പലരുമെന്ന് സ്തോത്രം അഴിമതിക്കാരായി മാറുന്നു. ലീഡേഴ്സ് അഴിമതിക്കാരാകുന്നു. സ്തോത്രം, പണ്ടാരാണ്ട് പറഞ്ഞ പോലെ മകൻ ചത്താലും വേണ്ടുക അല്ല, മരുമോടെ കണ്ണീര് കാണണമെന്ന് പറഞ്ഞ പോലെ സ്തോത്രം ക്ഷീരമുള്ള ഒരു അകിടിൻ ചോട്ടിലും സ്തോത്രം ഇത് തന്നെ കൊതുകിനിങ്ങി. ഇപ്പം എങ്ങനെയും പൈസ ആരംഭിച്ചത് മാന്തൽ പണിയുടെ കൂടാ, ആരംഭിച്ചത് മിനിസ്ട്രിയാ. പക്ഷെ ഇപ്പം ആരാകണം? പണക്കാരനാകണം. സ്തോത്രം, ഓ, സഭയൊക്കെ നേരിടുന്ന പ്രതിസന്ധികൾ ചെറുതാണോ? പരിഹാസം, നിന്ന, ഗൂഢാലോചന നിരുത്സാഹപ്പെടുത്തുന്നു, പിന്നെ ഭയമുണ്ടാക്കുന്നു, പിന്നെ കൂടെയുള്ളവരാരായി മാറുന്നു, അഴിമതിക്കാരാകുന്നു. ഇനി 6-ാം അധ്യായത്തിൻ്റെ 1-4 വരെയുള്ള വാക്യം. എന്നാൽ ഞാൻ മതിൽ പണിതു, ആ കാലത്ത് പടിവാതിലുകളും കഥകളും വെച്ചിരുന്നില്ലെങ്കിലും അറ്റകുറ്റമൊന്നും ശേഷിപ്പില്ലെന്നും സൻബലത്തും തോബിയാവും ആ വാക്യം ഓനോ മരുഭൂമിയിൽ ഒരു ഗ്രാമത്തിൽ യോഗം കൂടുക എന്ന് പറയിച്ചു, എന്നോട് ദോഷം ചെയ്യും. അപ്പം കോംപ്രമൈസ്, കുഴപ്പമില്ല, ഞങ്ങൾ പറയുന്ന കുറേ കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്താൽ മതി, കോംപ്രമൈസ്. സ്തോത്രം, ഇനിയും 6-ാം അധ്യായത്തിൻ്റെ 5-9 വാക്യം. 5-ാം പ്രാവശ്യം എഴുത്തുമായി വന്നു, അതിൽ എഴുതിയിരുന്നത് നീയും യഹൂദന്മാരും മത്സരിപ്പാൻ ഭാവിക്കുന്നു, അതുകൊണ്ടാകുന്നു അപവാദം പറഞ്ഞു വരത്തുന്നു. റെപ്യൂട്ടേഷൻ കളയാൻ, വിശ്വാസ്യത ചോദ്യം ചെയ്യാൻ അപവാദം പറഞ്ഞു വരത്തുന്നു. സ്തോത്രം, ഇനി 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നെഹെമ്യാവിന് വ്യക്തിപരമായ വധഭീഷണി. പിന്നെ ഞാൻ മെദബേലിൻ്റെ മകനായ ദലയാവിൻ്റെ മകൻ ഷെമയാവിൻ്റെ വീട്ടിൽ ചെന്നു, അവൻ കതകടച്ചകത്തിരിക്കുകയായിരുന്നു. നാം ഒരുമിച്ച് ദൈവാലയം മന്ദിരത്തിനകത്ത് കടന്ന് വാതിലടയ്ക്കുക, നിന്നെ കൊല്ലുവാൻ വരുന്നുണ്ട്, നിന്നെ കൊല്ലുവാൻ അവർ രാത്രിയിൽ വരുമെന്ന് പറഞ്ഞു. അതിനു ഞാൻ, എന്നെ പോലെയുള്ള ഒരുവൻ ഓടിപ്പോകുമോ? സ്തോത്രം, മുമ്പേ കൂട്ടത്തിലുള്ളവനെതിരെ വധഭീഷണിയെങ്കിൽ ഇന്ന് വ്യക്തിപരമായി ചില ക്ഷമയാവുമാരൊക്കെ കഥകടച്ച് വീട്ടിരിക്കുക. പക്ഷെ നിയോഗം പ്രാപിച്ചവൻ പറയുകയോ, എന്നെ പോലുള്ള ഒരുത്തൻ ഓടിപ്പോകുമോ? ദർശനത്തിനുള്ള 10 വെല്ലുവിളിയാ ഞാൻ ഇന്ന് രാത്രി പറയുന്നത്. 9 പറഞ്ഞു, 10-ാമത്തേത് 6:17 വാക്യം. ആ കാലത്തെ യഹൂദ പ്രഭുക്കന്മാർ തോബിയാവിന് അനേകം എഴുത്തെഴുതി അയക്കുകയും തോബിയാവിന്റെ എഴുത്തവർ വരും. ഊമക്കത്ത് അന്ന് ഇല്ലൻ്റെ വഴിയാണെങ്കിൽ ഇന്ന് ഓൺലൈൻ വഴിയാണെന്നുള്ള ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. സ്തോത്രം,
അപ്പൊ ദർശനത്തിനുള്ള പത്ത് എതിരുകൾ എന്തൊക്കെയാ? ഒന്ന് പരിഹാസം, രണ്ട് നിന്ന, മൂന്ന് ഗൂഢാലോചന, നാല് നിരുത്സാഹപ്പെടുത്തുന്നു, അഞ്ച് ഭയം സൃഷ്ടിക്കുന്നു, ആറ് കൂടെയുള്ളവർ അഴിമതിക്കാരാകുന്നു, ഏഴ് ഏത് ശത്രു കോംപ്രമൈസിന് വേണ്ടി സമവായത്തിന് തയ്യാറാകുന്നു, എട്ട് അപവാദം പരത്തുന്നു, ഒമ്പത് വ്യക്തിപരമായ വധഭീഷണി, പത്ത് ഓ റെപ്യൂട്ടേഷൻ കളയാൻ എഴുത്തുകൾ, ഓൺലൈൻ എഴുത്തുകൾ. ഈ പത്ത് പ്രതിസന്ധിയുടെ നടുവിൽ നെഹെമ്യാവ് എന്ത് ചെയ്തു? ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ആരാധിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇത്രയും പ്രതിസന്ധിയുള്ള ആരും ഇവിടെ ഇരിപ്പില്ലെന്ന് എനിക്കറിയാം. പ്രതിസന്ധികൾ പെരുകുമ്പോ ദൈവമക്കൾ എന്ത് ചെയ്യണം? ഉറക്കപ്പറ, ഉപാസിക്കുക, പ്രാർത്ഥിക്കുക, ആരാധിക്കുക, ഉപാസിക്കുക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, ആരാധിക്കുക. ദൈവം പ്രവൃത്തി ആരംഭിക്കുക. എത്ര പേര് രാത്രി വിശ്വസിക്കുന്നുണ്ട്? ഈ രാത്രികാലം ദൈവം ചിലത് ചെയ്യാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, ശത്രുവിന്റെ പത്ത് ഭീഷണി നീ പേടിക്കണ്ട. ദൈവം ചെയ്യാൻ ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. ദൈവം അനുവദിച്ച് ഈ 100 മണിക്കൂറിനകത്ത് പല പ്രാവശ്യം നിങ്ങളെ ശുശ്രൂഷിക്കാൻ വരും. ഈ സമയത്തെല്ലാം ഈ ദൂതിന്റെ തുടർച്ചയായിരിക്കും ഞാൻ പ്രസംഗിക്കുന്നത്. എനിക്ക് ദൈവം തന്ന വലിയൊരു നിയോഗമാ ഈ 100 മണിക്കൂർ. This is the time to change. ഇതു മാറാനുള്ള കാലമാ. ഓ പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, ആരാധിക്കുക. ദൈവമക്കൾ എഴുന്നേറ്റ് നിന്ന് പറ, ഉപവസിക്ക, എഴുന്നേറ്റ്, എഴുന്നേറ്റ്, സ്റ്റാൻഡ് യുവർ ഫീറ്റ്. രണ്ട് കര ഉയർത്തി പറ, ഉപവസിക്കുക, പറ, പറ, ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, ആരാധിക്കുക. ചേർന്ന് പറ, ഉപവസിക്കുക, ശബ, പ്രാർത്ഥിക്കുക, ആരാധിക്കുക. ഹല്ലേലൂയാ. ചില ഗൂഢാലോചനകൾ സഭകൾക്ക് നേരെയുള്ള ചില ഗൂഢാലോചനകൾ, ചില വധഭീഷണികൾ, ചില ശത്രുകൾ, ചില എഴുത്തുകൾ, യേശുവിന്റെ നാമത്തിലെ പദ്ധതികൾ ഈ രാത്രി തകരുന്നത് ആത്മാവി തിരിച്ചറിയുന്ന ദൈവങ്ങൾ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോ. അത്ഭുതങ്ങൾ രാത്രി നടക്കുക. കുടുംബങ്ങൾക്കെതിരെ, ഓ ജീവിതത്തിനെതിരെ, ആരാ പണികൾക്കെതിരെ, മുന്നേറ്റത്തിനെതിരെ ദുഷ്ടൻ ഒരുക്കി വെച്ചിരിക്കുന്ന സകല പദ്ധതികൾ ഞങ്ങൾ ഒന്നിച്ചിന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ശാസിക്കുക. ദൈവകരെ ചലിക്കട്ടെ, അസാധാരണമായി ചലിക്കട്ടെ, അസാധാരണമായി ചലിക്കട്ടെ. ആത്മാവി പ്രാർത്ഥിച്ചോ, അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചോ, പോരാടി പ്രാർത്ഥിച്ചോ. ഇത് ദൈവപ്രവൃത്തിയുടെ രാത്രിയ, ഇത് വിടുതലിന്റെ രാത്രിയ, ഇത് അത്ഭുതത്തിന്റെ രാത്രിയ. ഉടവാര വൈടവാര ധാരധാര കര ചലിക്കട്ടെ, ദൈവാര ചലിക്കട്ടെ, അത്ഭുതം നടക്കട്ടെ, വിടുതൽ സംഭവിക്കട്ടെ, ജനത്തെ അനുഗ്രഹിക്കുക. യേശുവിൻ നാമത്തിൽ ഈ രാത്രി വലിയവ ദൈവം ചെയ്യുന്നത് ആത്മാവി തിരിച്ചറിയുന്ന ദൈവമക്കൾ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചോ, അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചോ. കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമാ. നിന്ന കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമാ. ദുഷികളെല്ലാം തീരാൻ കാലമായി. രാജാതിരാൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാ. രാജാതിരാൻ മഹിമയോടെ വാനമേഘത്തിൽ. നിന്ന കഷ്ടത
നിന്ന കഷ്ടത പരിഹാസങ്ങൾ ഖുഷികളെല്ലാം തീരാൻ കാലമായി നിന്ന കഷ്ടത പരിഹാസങ്ങൾ ഖുഷികളെല്ലാം തീരാൻ കാലമായി ഖുഷികളെല്ലാം തീരാൻ കാലമായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളറായി രാജാധിരാജൻ മഹിമയോടെ വാനവേഗത്തിൽ ക്ലേശം തീർന്നതാം ക്ലേശം തീർന്നതാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോരാതിയാൻ ക്ലേശം തീർന്നതാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോരാതിയാൻ വാസമൊരുക്കാൻ പോരാതിയാൻ രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളറായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളറായി പ്രാണപ്രിയന്റെ പൊന്നു മുഖത്തെ തേജസ്സോടെ കാണാൻ കാലമായി പ്രാണപ്രിയന്റെ പൊന്നു മുഖത്തെ തേജസ്സോടെ കാണാൻ കാലമായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളറായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളറായി കാമനുമായി വാസം ചെയ്യുവാൻ കാലം സമീപം ആയി പ്രിയരെ കാമനുമായി വാസം ചെയ്യുവാൻ കാലം സമീപം ആയി പ്രിയരെ കാലം സമീപം ആയി പ്രിയരെ രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളറായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളറായി പോരും ഇനിന്നോർ തന്നോടുകൂടെ മണിയറയിൽ വാഴാൻ കാലമായി ഓരും രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളറായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളറായി യുഗായുഗമായി പ്രിയൻ കൂടലാം വാഴും സുധീരം ആസന്നമായി യുഗായുഗമായി പ്രിയൻ കൂടലാം വാഴും സുധീരം ആസന്നമായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളറായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളറായി കാഹളധ്വനി കേൾക്കും മാത്രയിൽ മറുരൂപമായി പരന്നിടാറായി കാഹളധ്വനി കേൾക്കും മാത്രയിൽ മറുരൂപമായി ായി മറുരൂപമായി മറന്നിടറായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളറായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളറായി നിന്ന കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമായി നിന്ന കഷ്ടത പരിഹാസങ്ങൾ ഖുഷികളെല്ലാം തീരാൻ കാലമായി ഖുഷികളെല്ലാം തീരാൻ കാലമായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളറായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളറായി കാന്തനുമായി വാസം ചെയ്യുന്ന കാലം സമീപം ആയി പ്രിയരെ കാന്തനുമായി വാസം ചെയ്യുവാൻ കാലം സമീപം ആയി പ്രിയരെ കാലം സമീപം ആയി പ്രിയരെ രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളറായി ക്ലേശം തീർന്നതാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയന്താൻ
ദേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസം ഒരുക്കാൻ പോയ പ്രിയൻ താൻ വാസം ഒരുക്കാൻ പോയ പ്രിയൻ താൻ രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ള ശരദനാദിയാണ് വർഷം തരാം